ready alle aa pidichu nam ipo eppadi poradu kera idilaya alle onne kondu flight varum adile eri aarengil kaanadhu munpu kerrai enda and the bag in thooki vai ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഇതേ ചാക്കിൽ നമ്മൾ പീസ് പീസായിട്ട് നാട്ടിലെത്തും. രണ്ട് ചാക്കും കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. ചാക്കം കൊണ്ട് തന്നെ പുറത്തേക്ക് പോവാം. ഇതുപോലെ ഒരു ചാക്ക് കൂടി സംഘടിപ്പിച്ചിട്ട് നിന്റെ ചേച്ചിയെ കൂടെ കൊണ്ടുപോയിരുന്നു. ഈ ചാക്ക് എന്നെ പുറത്തേക്ക് കിടക്കുന്ന ഉറപ്പായിട്ടില്ല. പിടിച്ചോ മാമാ. അയ്യേ ഇത് എന്നെ കൊണ്ട് പറ്റില്ല കേശവ മാമാ. നിന്ന് സംസാരിച്ച് സമയങ്ങളായി ചാക്ക് പൊക്കണം. മറ്റേ ചാക്ക് കാരെടുക്കും. പഴനിസ്വാമി ചാക്ക് മുട്ട തൂക്കി വെളിയിലെ പോട മുതലാളി ചൊന്നാങ്ക. மாமா இப்ப எப்படி இருக்கு தெரியுமா? உன்னை கட்டி பிடிக்க மாதிரி இருக்கு. மிண்டாதிரே புள்ளே. ஏ அக்கா பையா? அப்படியா கண்ணையா? ரொம்ப தங்கமான பையா. ஊர்ல நிறைய பிசினஸ் வச்சிருக்கா. மாப்பிள்ள எங்க? காலைல வந்துருவா. சரி சரி. என்னப்பா இந்த நேரத்துல மூட்டையை தூக்கிட்டு போறீங்க? அது கீழே போட்டுட்டு சேர்ல எடுத்து போடுங்க சீக்கிரம். உடஞ்சு போறதுக்கு கண்ணாடியா? துப்புன்னு கீழே போட்டு சீக்கிரமா வேலை பாருங்க. இல்ல முதலாளி மெதுவா வைக்கலன்னா உடஞ்சிடும். பொண்ணு பொண்ணு புண்ணாக்கு புண்ணாக்கு. சரி சரி சீக்கிரமா வேலையை பாருங்க. வள்ளி பார்வதி எங்க? நான் இங்க இருக்கேன். உங்கிட்டதான் கேக்குறேன். டயர்டா இருக்குன்னு தூங்கிட்டு இருக்கா? என்ன ஓ மூஞ்சோறு மாதிரி? ஒண்ணும் இல்ல. வேலோ நீ காளிய மருதனை லைவ் ஆகி கண்டுட்டுண்டோ? இல்ல இல்ல അവളുടെ പുറത്തല്ലേ അവൻ കാലി പൊക്കി വെച്ചിരിക്കുന്നത്? അവള് മേളിലോട്ട് നോക്കിയ മൂട്ടക്കുട്ട ലങ്ക കൊണ്ടാന്ന് പോട്ടിരക്ക. മറ്റവങ്ക ഉക്കാറ വേണ്ടാമാ. ശരി ശരി ഇതെല്ലാം തൂക്കി അങ്ങ പോട. ഏയ് പണം എന്താപ്പ പറഞ്ഞേ? ചാക്കിട്ടൊക്കെ തൂക്കിയെടുത്തെറിയാൻ. എത്രാമത്തെ ചാക്കിൽ അവള്? മൂന്നാമത്തെ. രണ്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒന്നുകിൽ ചാവും, കുറഞ്ഞ പക്ഷം ചതയും. പറു മോളെ, പറു പറു. ഉനക്ക് എതു ആകലേ? ഇല്ല. ഒരു വായിരം നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് ഒത്തിരി മുടിയുണ്ട്. തമിഴ്നാട്ടിലെ വെള്ളം മോശമായിട്ട് നിറ ആനന്ദവല്ലിയുടെ ആയിരിക്കും അല്ലേ? ഹേ, അവളുടെ നിറം ഒന്നും കിട്ടിയിട്ടില്ല. മോളെ മോളെ, ഓ ഈ കുട്ടിയുടെ പേരെന്താ? ഈ കുട്ടൻ എവിടെ കണ്ടില്ലല്ലോ. ആ കുട്ട, ഇവളുടെ പേരെന്താ? പാർവതി എന്ന് വിളിച്ചാ മതി. പാർവതി പാർവതി. ഞാൻ നിന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി. മാ സ്വാമിയേ, നേരം ഒരുപാടായി. അവിടെയൊക്കെ നേരം വിളിക്കുന്നത് ഇവിടെ ഉച്ച ആകുമ്പോഴല്ലേ കുട്ടാ? ഈ തമിഴ്നാട് എന്ന് പറയുന്ന അങ്ങ് അമേരിക്കയുടെ അപ്പുറത്തൊന്നും അല്ല എന്റെ അമ്മായി. നീ എന്തിനാ ഇവിടെ പതുങ്ങിയും നോക്കുന്നു? അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ. അതെന്താ ഒരു അത്ഭുത വസ്തുവാണോ ചെന്ന് കാണാൻ? കണ്ടല്ലോ അതേ തമിഴത്തേക്കര വട്ടാന്ന്. അതാരെയാണെങ്കിൽ മുക്കാല്. രണ്ടിനെ സഹിക്കണ്ടത് ഞാനും. എന്തോന്ന്? ഒന്നുമില്ല, നല്ല അസല് സ്വഭാവം എന്ന് പറയായിരുന്നു. ഒരു കാപ്പി കൊണ്ടോടി. ഈ സ്ത്രീയെ ഈശ്വരൻ സൃഷ്ടിച്ചത് അസൂയ കൊണ്ടാണോ? നീ ആര്? ഓ വേലക്കാരിയാ. അല്ല, ഇന്ത കോഫി ആർക്ക്? ഇന്ത കോഫി ആർക്കാണ്? കുട്ടേട്ടന്. ഹായ് മാമാവുക്ക്. ഞാൻ കൊണ്ട് കൊടുക്കട്ടാ? വേണ്ട. കാപ്പി. നിനക്കൊരു ഗൗരവം. ആ പെണ്ണ് കുട്ടേട്ടനെ മാമാ എന്നാണോ വിളിക്കണത്? പിന്നല്ലാതെ, ഞാൻ അവളുടെ മാമനല്ലേ. ആണ്, അതല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? ആ വിളിയില് കുഴപ്പമുണ്ട്. ഒരമ്മാവനെ വിളിക്കുന്ന വിളി അല്ലത്. അത് നിനക്കെങ്ങനെ അറിയാം? മാമാ കേട്ടില്ലേ? എന്താങ്ക മാമാ, എൻ കയ്യാലെ നാനേ പോട്ട കോഫി. വേണ്ട, ഇത് മതി.
മാമ ഇന്ന കോഫി ദാ കുടിക്കണോ ഓ സ്വാമിയേ ഞാൻ കാപ്പി കുടിച്ചു മരിക്കോ ഇതാരുടെ കാപ്പിയാ ഇവളുടെ രണ്ട് കാപ്പിയും കൂടെ കുടിച്ചാൽ ഇവൻ കഷ്ടത്തിലാവൂ തന്നെയുമല്ല ഈ കാപ്പി അവൻ കുടിക്കാൻ പാടില്ല യാരെന്താ വെള്ളരിക്ക ഇതാണ് രേവതി ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അബിന ഞാൻ കല്യാണം ചെയ്യാൻ പോണ പെണ്ണ് എന്നത് ഉനക്ക് രണ്ട് പൊണ്ടാട്ടിയാ ഒന്ന് അതെല്ലാം എന്റെ ഊരില്ല എങ്കിട്ട് നടക്കാത് എന്നെ കല്യാണം പണിക്ക് പോറേനെ ഇങ്ങ കൂട്ടിട്ട് വന്ന് ഏമാത്ത പാക്കറല്ല അയ്യോ അയ്യോ ഇന്ദാനിയത്തെ കേക്ക ഇന്ദ വീട്ടിൽ ആളേ ഇല്ല എന്നെ ഇവള് കരഞ്ഞു പറഞ്ഞത് അവളെ ഗുരുവായൂർക്ക് കൊണ്ടുപോണെന്ന് അപ്പൊ കല്യാണം എന്ന് പറഞ്ഞതോ കല്യാണ മണ്ഡപം കാണിക്കണം തമിഴ്നാട്ടിൽ കല്യാണ മണ്ഡപം കാണില്ലായിരിക്കും പാവം പൊണ്ടാട്ടി എന്ന് പറഞ്ഞ ഭാര്യ നല്ല അർത്ഥം പൊണ്ടാട്ടി എന്നല്ല കൊണ്ടാട്ടം നമ്മൾ അരിഞ്ഞു ഉണക്കി വറത്ത് കറുമുറാന്ന് തിന്നുന്ന സാധനമില്ലേ കൊണ്ടാട്ടം തമിഴിൽ അത് പൊണ്ടാട്ടം ചില സ്ഥലങ്ങളിൽ പൊണ്ടാട്ടി എന്നും പറയും നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കേ ചെല്ലടി വെറുതെ മനുഷ്യമാവ് ഇവള് നാറ്റിക്കോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒന്ന് ആശ്വസിപ്പിക്കേ മോളെ അഴുകാതെ ഞാൻ പേശണ കൊഞ്ചം കേള് എന്നെ എന്ത് വേണേ വിളിച്ചോ പക്ഷേ നീ വിചാരിക്കുന്ന മാതിരി നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല ഇവൻ നിന്റെ അമ്മാവനാ എന്റെ പൊന്നെ മാമനല്ല അമ്മാവൻ നീ നനയ്ക്കണ മാമൻ തമിഴ്നാട്ടില് ആന്ധ്രാവിലെ കന്നഡത്തിലെ എങ്കിയുമേ മാമന താലി കെട്ടപ്പുറം മാമൻ താ അതിന്റെ മലയാളത്തിൽ മട്ടും അമ്മാവൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരേ ഉള്ളതുകൊണ്ട് മാമ നീ എന്നെ സൊന്നാലോ ഞാൻ ഒന്നത്ത കട്ടിക്ക പറ ഇവള് കാരണം നമ്മൾ ഇവിടുന്ന് കെട്ടുകെട്ടി പോവേണ്ടി വരുമെന്ന ഇപ്പന്റെ പേടി എപ്പോഴാണാവോ ആ പെരുമാള് തമിഴ്പടയായിട്ട് ഇങ്ങോട്ട് വരാൻ പോണത് അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നമ്മുടെ കുടുംബത്തോട് തീർത്താ തീരാത്ത പകയുണ്ട് ഇതും കൂടി ആയപ്പോ പൂർത്തിയായി ഇനി അയാൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നണില്ല ഹലോ പോവണേ അപ്പൊ അടുത്ത മാസം അല്ലേ താമസിക്കുന്ന ആളിന്റെ കുറച്ച് ദിവസം ഞാൻ ഇല്ലാത്ത എന്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട് പരിസരം നീറ്റല്ല ഇന്ന് കുസുമം വന്നില്ലടാ കുസുമം റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുസുമോ അവരെ നിനക്ക് ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ അതേത് വകുപ്പിലെ ചേച്ചി ഞാൻ പോയി ക്ലീനിങ് ശ്രദ്ധിച്ചേച്ചി വരാം ചിന്നപ്പ പെരിയ കുളം തിരുനെൽവേലി റൂം കൊടുത്ത് താമസിക്കാൻ അത് മനസ്സിലായി പിന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ തമിഴന്മാർക്ക് ഇവിടെ റൂം കൊടുക്കണ്ട അതെന്താ സാർ കേരളം ഏത് നേരത്തും തമിഴ് പുലികളുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വാർത്താഹകളിലൊന്നും കണ്ടില്ലല്ലോ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ വരും എത്രയും പെട്ടെന്ന് തമിഴിനെ ഇവിടെ നിറക്കി വിടണം വാഗമത്തെ ഒരപ്പനുമില്ല എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് പണി പോണം എതുക്ക് വെക്കേറ്റ് പണിയോ അത് പിന്നെ പുള്ളി വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു അത് കമ്പത്തിന് അറിയില്ലായിരുന്നു അണ്ണൻ കേട്ട് കേക്കണോ അണ്ണന് അതാര് ഒരു തടിയൻ കൂടെ ഉണ്ടായിരുന്നു ഓഹോ യാറാമ സത്തം കൂട്ടി പേശുന്നത് റൂം ഇപ്പൊവേ കാലി പണ്ണ സൊല്ലാങ്ക എതുക്ക് ഇപ്പൊ കാലി പണണോ അത് വന്ന് നീ ലോഡ്ജ് ഓണറാ ആമാം ഒരു മുഖ്യമായ വേളയെ വന്നിരിക്കോ നാലഞ്ചു നാൾ ഇങ്ങതാണ് തങ്ങുവോ വേല മുടിഞ്ഞതും വെക്കേറ്റ് പണിയോ എന്ത് വേല உனக்கு எதுக்கு அதெல்லாம் அல்ல என்னாலும் சரி நீ கேட்டதுக்காக சொல்றேன் ஒருத்தனோட காலை வெட்டணும் குண்டையானல்லே பெஸ்ட் ஆஃப் லக் போயிட்டு வரேன் ஓ தம்பி பரவாயில்லையே பாவம் ஆரோட காலி வெட்டியெடுக்கா வந்தது அப்போ போலீஸ் கேஸ் உறப்பா சரியா இவட தாமஸ்டோண்டு காலி வெட்டுகாது பாருங்க அது ஞங்களோட லோட்ஜினை பாதிக்கும் புளியா தமிழ் புளியா போலீஸே விளிக்கா வடவ ராஸ்க எவடனா வருது பெரிய குளம் ஓ கோவில்பட்டி பக்கம் அருமையான ஊரு கேள்விப்பட்டிருக்கியா பேரு கண்ணையா கண்ணையா ஐயோ கண்ணையா என்னது ஒண்ணும் இல்ல நல்ல பேருன்னு சொன்னதாக்கும் அட்ரஸ் தெரியுமா உனக்கு ஏன் சிரிக்கிற ஈ நாட்டில் அங்கே ஒராளில்ல ஈ நாட்டில் என்ன அல்ல கேரளத்தில் அங்கே ஒராளில்ல நான் ஒன்று நோக்கட்டே நினைக்கு இதை குறிச்சு அறியில்ல ഈ പരിസരത്തുള്ള എല്ലാ വീടുകളും എനിക്കറിയാം ഞാനിപ്പോ വരേ ഉം
കുസുമം നീ ഇവിടെ ഒന്ന് ചൊറിഞ്ഞ തന്നെ കോവിൽ പെട്ടിന്ന് എന്തോ പറ്റിയത് എന്തായത് ഒന്നുമില്ല ചൊറിഞ്ഞ തന്നാ നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത് നല്ല ചൂടുള്ള കാളമൂത്രം അതെ എങ്ങോട്ടാ ഞാൻ ജോലി തീർത്തിട്ട് അതിനു മുമ്പേ നമ്മുടെ ജോലി വേറെ ആള് തീർക്കും ആര് കണ്ണയ്യ അയാൾ ഇവിടെ വന്ന് മുറി എടുത്തിട്ടുണ്ട് എന്റെ കാല് വെട്ടിയെടുത്തോണ്ട് പോകാൻ നിന്റെ കാല് വെട്ടാൻ നിന്റെ ലോഡ്ജിൽ താമസിക്കാൻ കാര്യമുള്ള പോയി പക്ഷേ എന്നെയൊക്കെ മനസ്സിലായിട്ടില്ല അയാൾ അന്വേഷിക്കുന്ന ആള് ഞാനാണെന്ന് അറിഞ്ഞ അപ്പൊ നിന്റെ കാല് വെട്ടു അയ്യോ വിഷമിക്കണ്ട ഓ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഉടനെ ജയ്പൂരിലേക്ക് പുറപ്പെടാം താങ്ക് യു അവിടെ ചെന്ന് നിന്റെ ഒറിജിനൽ കാളിന്റെ അളവ് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള സെറ്റപ്പ് ആക്കിട്ട് വരാം എന്തിന് എന്നാലേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാല് കിട്ടും ഓഹോ പിന്നെ നമുക്ക് മുട്ടിന് കീഴ വെച്ച് കട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കാല് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അമ്മാവനായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പ്രാണവേദന അമ്മാവന് വീണ വായന അയാൾ എങ്ങനെ ഒതുക്കാന്നുള്ളത് പറ വഴിയുണ്ട് വണക്കം നമസ്കാരം അത് റൂം എന്നാ ഇങ്ങനെ ഒന്ന് കുമ്മളം മുടങ്ങിയ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ് ആണ് എതുക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ ലാഡ്ജിൽ ആദ്യമായിട്ട് വരുന്നവരെ ഞങ്ങൾ സൽക്കരിക്കും ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അതെ ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറയും ചെയ്തില്ലേ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും അഴകാന ഊരിത് ഞങ്ങൾ അരുമയാന മക്കൾ ഇതങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ ഞാൻ തണ്ണിയെല്ലാം അടിക്കും മട്ടെ അയ്യോ ഇത് തണ്ണിയല്ല വിസ്കിയാ അതെന്താ അങ്ങനെ കുടിപ്പഴക്കം എനക്ക് കിടയാത് എന്നാ പിന്നെ ഈ കോഴി ആടും ചപ്പാത്തയും വിഴുങ്ങി ഞങ്ങളോടൊന്ന് സഹകരിക്കും ഞാനും സഹായിക്കാം അണ്ണ വെജിറ്റേറിയൻ അതും ഓസ് വിരുന്ന് സാപ്പിട മാട്ടാൻ അത് പിന്നെ സിഗരറ്റ് സാറായം മത്ത കെട്ട പഴക്കെല്ലാം എനക്ക് കിടയാതെ അത് മുതല നീ പുറിഞ്ഞിക്ക ഓ അത് ശരി അപ്പൊ വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ ഞാൻ കണ്ണയ്യ സാറിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെയൊന്നും അല്ല എങ്ക കേട്ടു എപ്പിടി കേട്ടു കേട്ടതല്ല തോന്നിയതാ ഈ രൂപം കണ്ടപ്പോ തോന്നിയതാ എനിക്കും തോന്നി സാർ പുള്ളിയാണോ പുള്ളി പുലിയില്ലേ മനുഷ്യൻ സാധാരണ മനുഷ്യൻ പുലിയല്ല സാറേ ഊർക്കണ റൗഡി വെട്ടുകുത്തെല്ലാം സഞ്ചരിക്കേ ആണ അത്രയും ന്യായത്തുക്കാർ അപ്പൊ കാലി വെട്ടണതോ അതും ന്യായത്തുക്കാർ കാരണം എന്നാ തരുമാ അറിയാ പറഞ്ഞാൽ അറിയാന്ന ഇയാള് പറഞ്ഞത് അവിടെ കേട്ടുക്ക ഏ ലൈഫില ഓർത്തിയ മനസാറ കാതലിച്ച് അവളെ കല്യാണം പണിക്കണമെന്ന് രൊമ്പ ആശപ്പെട്ടേ ആണാ നിശ്ചയദാർത്ഥ അന്നയ്ക്ക് ഇന്ന ഊർകാര പയ ഓർത്ത അവളെ കടത്തിയിട്ട് വന്നിട്ടാ ഇപ്പിപ്പെട്ട ഒരുത്തനോട് കാല വെട്ടുന്നത് തപ്പാ സൊളിയാ ഓറ തെട്ടൂല്ല അവന്റെ കാലല്ല തലയാണ് വെട്ടേണ്ടത് അവനെ ഞാൻ കാണിച്ചേരാം പിന്നെ കാണിച്ചേരാം അയാളോട് ക്ഷമിച്ചൂടെ സാർ ഒരിക്കലും ക്ഷമിക്കരുത് സാർ അവനെ പീസ് പീസാക്കി അരിഞ്ഞി അരിഞ്ഞ അടിച്ചേ അതെ മുതലാളി ഇരിക്കുമ്പോ തൊഴിലാളി ഷൈൻ ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്നോ തേടുന്ന ആളിനെ കുറിച്ച് പുറത്താരോടും പറയണ്ട അവൻ മുങ്ങും ഞാൻ കണ്ടുപിടിച്ചു തരാം പിന്നെ കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര നാള് വേണേലും ഇവിടെ താമസിക്കേ രൊമ്പ നല്ലവങ്ങളാ ഇരിക്കാങ്ക ഉങ്ങളെ എനിക്ക് രൊമ്പ പിടിച്ചു പോച്ചു എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഞാൻ അത് അമിച്ചത് എടുത്തു പോ സ്വലങ്ങേ ഭാരതി മൂഞ്ചി പിച്ചക്കാര പേടാ ശരിക്കും പറഞ്ഞ കണ്ണയ്യ ഒരു തങ്കപ്പെട്ട മനുഷ്യനല്ലേ നമുക്കൊരു കോംപ്രമൈസ് സംസാരിച്ചാലോ സംസാരിക്കാം വഴങ്ങിയില്ലേ അവൻ സത്യം പറയും അറിഞ്ഞാ നിന്റെ കാല് വെട്ടും കോംപ്രമൈസ് വേണ്ട എങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് വരട്ടി നിർത്താം എടാ കമതെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു തെണ്ടിയുടെ കൈകൊണ്ട് നിരപരാധിയുടെ കാല് നീ വെട്ടിക്കുമല്ലടാ നിരപരാധിയാണെന്ന് സാറിന് എങ്ങനെ അറിയാം അത് ഇവന് മാത്രമേ അറിയൂ സാർ നാളെ അറിയോ അറിയാം അത് നീയല്ലേ ഞാനോ അതെ നിന്റെ അഡ്രസ് അയാളുടെ കയ്യിൽ ഇരിക്കുന്നു അതുകൊണ്ട് അയാളുമായിട്ട് അധികം മിണ്ടാനും പറയണമെന്നും പോണ്ട അല്ലേ വേണ്ടേ ഉള്ളതൊക്കെ പറഞ്ഞേക്കാം ഇവനല്ലേ പറഞ്ഞ കാലല്ല തലയെ വെട്ടണ്ടെന്ന് ഇവന്റെ തല വെട്ടട്ടെ എന്റെ പൊണ്ണു സാറേ വേണ്ട അയാൾ കാല് മാറിയിട്ടായിരിക്കും അല്ല ഇനി അയാള് പുറത്തു പോകാനോ മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനോ അനുവദിക്കരുത് അനുവദിച്ചാൽ മനസ്സിലായി കേശവമാവ് വീട്ടിൽ പോണ്ടേ പോണോ വാവേ Thank you.
ഡബിൾ റൂം അല്ലേ, ഇട്ട് തരാം. ഓക്കെ, രാമചന്ദ്രൻ ഡബിൾ റൂം. നിങ്ങൾക്ക് ആളെ മാറിപ്പോയി തന്നെ. എതുക്കും ഓർഡറ്? എല്ലുമോ മർമ്മം ഇരിക്കു. പുറാവണേ ഡേ, നില്ലടാ, നില്ലടാങ്ക, അറിഞ്ഞിടുക. ഡേ എന്താ ഓർഡർ? ഞാനല്ല, നിങ്ങൾ തിരഞ്ഞു നടക്കുന്നയാൾ ഞാനല്ല. അപ്പടി ഞാൻ சொன்னനാ? ഇല്ല ഇല്ല. ദാ അഡ്രസ്സ്ല யாரு எங்க இருக்கானு பாத்து சொல்லு. என்னடா கை நாட்டுக்குது? ആനന്ദക്കുട്ടൻ, ഇയാളെ എനിക്കറിയാം. പക്ഷേ ചോറ് തരുന്ന കൈക്ക് ഞാൻ കടിക്കില്ല സർ. അപ്പോ ഉനക്ക് അത് ആളെ തരും? മാവനെ നീ അവനെ യാരും കാട്ടല, ഉന്നെ കൊണ്ണിടും. ആളെ ഞാൻ കാണിച്ചു തരില്ല, വീട് കാണിച്ചു തരാം. ഇറങ്ങി എങ്കൂരിലെ കല്യാണത്തിന് മുന്നാടി ഇതുമാരെല്ലാം വരമാട്ടാങ്ക. അത് ഉങ്ക ഊരിലെ മട്ടയില്ലേ, ഇങ്ക കേരളാലെ അപ്പടി ഇറങ്ങി വാടി. ഒരു കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാ. അല്ലാതെ ആ കണ്ണയ്യെ നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവൻ വെറും പാവം, വൃത്തികെട്ട ഒരു സ്വഭാവവും ഇല്ല, രൊമ്പ നല്ലവൻ. അപ്പടിയാ? സത്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാ. അപ്പൊ കല്യാണത്തെ സീക്രമേ മുടിച്ചിട്ടില്ല? അത് തന്നെ. രേവതി സമ്മതിക്കുമോ? ശവം. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? ഇവിടെ ഒറ്റ കിണറേ ഉള്ളൂ മോളെ, അതിൽ നിന്നാണ് എല്ലാരും വെള്ളം കോരി കുടിക്കുന്നത്. എല്ലാരുടെയും നിന്നെ അതി കെട്ടി താത്തേനെ. ഏയ്, കണ്ണയ്യെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. അതെല്ലാം മുടിയത്. ഈ ദുരിതത്തി നിന്നെ കര. ഏ അടുത്തത് നീ, നീ ഉറങ്ങില്ലേ? ഉറങ്ങിയായി രംഗം കാണാൻ പറ്റുമോ? ഞാൻ ഇവളോട് ഒരു കുടുംബ പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. ഈ പാതിരാത്രിക്കോ? പകല് പറഞ്ഞൂടായിരുന്നോ? രാത്രി തോന്നിയ കാര്യം രാത്രിയല്ലേ പറയാൻ പറ്റൂ. ഇവള് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ. എന്ത്? എന്നെ തമിഴറിയാൻ പാടില്ലാത്ത മണ്ടി ഒന്നും ആക്കണ്ട കുട്ടേട്ടൻ. മുടിയാതെ എന്ന് പറഞ്ഞാ പറ്റില്ലെന്നല്ലേ അർത്ഥം? അർത്ഥം ശരി തന്നെ, പക്ഷെ മൊത്തത്തിൽ മാറ്റർ നീ ഉദ്ദേശിച്ചല്ല. എതുക്കാ നീ ഇപ്പൊ ഇങ്ങ വന്നെ? പോയി പടറി, നീ പോയി പട്ടി. അയ്യോ, പട്ടി എന്നല്ല, പടറി എന്ന് അവള് പറഞ്ഞത്. പോയി കിടന്ന് ഉറങ്ങാൻ. പറേ മര്യാദയാ പൈസ, ഇല്ലണ പല്ല ഉറച്ചിടുവൻ. ജാഗ്രത, ഇവക്ക് വട്ടാന്നാ തോന്നണേ. വട്ടോ കോവിൽപ്പട്ടി തിരുപ്പതി പെരുമാളോട് ഒരേ പൊണ്ണ്. പാർവതി മാമാ, അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിർത്തു നിർത്തു. എന്നാ ഇതാണ് വീട്? ചിന്നപ്പാ. എന്നപ്പാ? ഇറങ്ങളാം പാപ്പാ. ആമാപ്പാ. ഞാൻ പോട്ടേപ്പാ. എന്താ വെട്ടാതെ നോക്കിയിരിക്കുന്നെ? തുടങ്ങ്. അതെ അതെ, സമയങ്ങളേണ്ട, ഇതൊക്കെ ഫിനിഷായി വരുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് മണിക്കൂർ ആവുമല്ലോ. ഒരു പത്ത് നിമിഷം കൊടുക്ക, എല്ലാത്തെയും കാലി പണ്ടേ. അങ്ങോട്ട് നിരത്ത് നിരത്ത്. വാങ്ങ, എല്ലാരും വാങ്ങ, ഉണ്ണാക്കാൻ സാപ്പിടുവോ? എന്നെ പാക്കറിക്ക്, എനക്കും മലയാളം കുറച്ച് കുറച്ച് അറിയും. സന്തോഷം, ആഹാരം ഇപ്പൊ തനിച്ചു കഴിച്ചാ മതി. കണ്ണാടി മാമ ഉങ്ങൾക്ക് പശിക്കലേ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. എന്താടി എല്ലാവരും നോക്കിയിരിക്കുന്നത്? പോയടി. നിങ്ങ രണ്ടുപേരും ഉക്കറങ്ക. വേണ്ട, ഇത്രയും തീറ്റി സാധനങ്ങൾ ഒന്നിച്ചു കണ്ടപ്പോഴേ എന്റെ വിശപ്പ് പോയി. എനിക്കും. ശരി, നാണി സാപ്പിടണേ. ഏ കുട്ടു, പാരുങ്ക അവിടെ വിളിക്ക്. ഇതൊക്കെ ഇങ്ങ വന്നിരിക്കാൻ തെരിയില്ലേ? പുറുക്കി അവനെ ഇന്ന് ഞാന്. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാമാ, നീ കൊഞ്ച് പാരു വിളിച്ചിട്ട് വാ. മാമാ കുട്ടാ, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. നശിപ്പിച്ചില്ലേ? എന്നപ്പാ പ്രോബ്ലം? നീ ഉക്കാരി. ഇനി ഉക്കാരാൻ പറ്റും തോന്നുന്നില്ല. കേശവ മാമ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എനിക്ക് വരെ പണിയുണ്ട്. എന്നാ ചെയ്യലാർക്കും? ആ തടിയൻ തമിഴിന് ഈ വീട്ടിൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു പഴയ ദോസ്താ. ഇങ്ങോട്ട് എന്തിനു കൊണ്ടുവന്നു? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ പാർവതിയെ കൊണ്ടുപോവാൻ എന്തായാലും ഒരു തമിഴ് പടം ഇങ്ങോട്ട് ഇളകി വരും. എന്റെ കുഞ്ഞിനെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെനിക്കറിയാം.
അതുകൊണ്ട് അവരെ നേരിടാൻ നമുക്കൊരു ശക്തി വേണം, തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ വേണം, നാഗാസ്ത്രത്തെ തടയാൻ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഗുണ്ടയാണല്ലേ തമിഴന്മാരെ നേരിടാൻ ഒരെണ്ണാച്ചി ഗുണ്ട. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവൻ പാറു പാറു എന്ന് കൂവുന്നത്? അത് പിന്നെ വർഗസ്നേഹം, ഒരു തമിഴനെ തമിഴത്തിയോടുള്ള വർഗസ്നേഹം. അവരെല്ലാത്തിനും അങ്ങനെ ഒരുമയുള്ളവരാ, ഒന്നിച്ച് ഉണ്ണും ഉറങ്ങും കറങ്ങും. ആ പണി ഈ തറവാട്ടിൽ പറ്റില്ല. പറഞ്ഞു ദൈപ്പ പറഞ്ഞു മനസ്സിലാക്കിയുള്ളൂ, അയാള് കൂടി വന്ന ഒരു രണ്ടാഴ്ച പറഞ്ഞു വിട്ടേക്കാന്ന്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാ രണ്ടു മിനിറ്റ് മതി, മറക്കണ്ട. വീടൊക്കെ ഇഷ്ടായോ? ആ വീട് നല്ല ഇരിക്കും, സാപ്പാട് നല്ല ഇരിക്കും, ആളുകളാ ശരിയില്ല. എല്ലാരും നല്ലവരാ. ഈ ഇഷ്ടക്കേടൊന്നും മനഃപൂർവ്വമല്ല. തമിഴന്മാരെ ഒന്നടങ്കം ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. യാരോ ഒരുത്തർ തപ്പ് സഞ്ചത്തുക്ക, എല്ലാരെയും കുറ്റം പറയരുത്. സരിയാ. അതെ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച മാതിരി താൻ. പൂച്ചന്നാ? പൂച്ച എന്നാ? പൂച്ചക്ക് ഇപ്പൊ തമിഴിൽ എങ്ങനെ? അത് അത് അതൊരു വലിയ കഥയാ, അത് ഞാൻ അപ്പുറം പറഞ്ഞു. ഇവിടത്തെ അന്തരീക്ഷക്ക് ആകെ കുഴപ്പമായതുകൊണ്ടേ നീ എന്റെ കൂടെ ഇവിടെ താമസിച്ചാ മതി. കുട്ടാ നെല്ല്, നാ കേക്കറത്തുക്ക് സരിയാണ് റിപ്ലൈ സൊല്ലണം. ഉണ്മേലേ ഉണക്ക് എ മേലെ പാസം ഇരുക്കാ, ഇല്ലേ കാല വെട്ടിടുവേങ്കര ഭയത്തിലെ സ്നേഹമാണ് അടിക്കിയ. കണ്ണ്, നിന്നെ ഒതുക്കി രണ്ടെണ്ണം തന്നുവിടണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നീയുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ കുറച്ച് നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വലിക്കില്ല, വലിപ്പിക്കില്ല, കുടിക്കില്ല, മറ്റ് ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. തടിലേശം കൂടുതലാണെങ്കിലും കണ്ട യോഗ്യൻ, സ്നേഹസമ്പന്നൻ. ഒരു കല്യാണ ചെക്കിന് വേണ്ട ഗുണഗണങ്ങളൊക്കെ ഉള്ള നീ തന്നെയാ എന്റെ മരുമകൾക്ക് ചേർന്ന ഏറ്റവും നല്ല വരൻ. വരന്ന വരന്ന മാപ്പിളൈ. എന്റെ മനസ്സില് നിനക്ക് 100% മാർക്കാ. കുട്ടു, നീ എനിക്ക് തമ്പി മാതിരി. ഇല്ല, കൂടെ പിറന്ന തമ്പിതാ. കുട്ടു, അവന് കേട്ട മറക്ക മാട്ടിയേ? ഇല്ല സത്യമ്മ, എനക്ക് അവളെ കൊഞ്ചം പാക്കണം. ഇത്രയും വലിയ ശരീരത്തിൽ കാതൽ വന്നാച്ച. സംസാരിക്കാനൊന്നും ശ്രമിക്കരുത്, കാണിച്ചു തരാം വാ. പഴയ വീടാ, ചവിട്ടി പൊളിക്കരുത്. പെരിയ കുളത്തിലെ ഇവന്താ റൗഡി, പേര് കണ്ണയ്യ. പഠിച്ചത് 8ാം ക്ലാസ്, പൊടിച്ചത് അടി തടി വെട്ടു കുത്തു കൊല, സാധിച്ചത് 2 തല 4 കൈയും 3 കാല്. കുടിക്കരുത് സാറായം ഗഞ്ചാ, തിങ്കരുത് ആട് മാട് കോളി, കിടച്ച മനുഷ്യനും, പടുക്കരുത് പ്ലാറ്റ്ഫോം. ഇന്ത മാതിരി ഒരു പൊറുക്കിയെ എന്താ പൊണ്ണാത് വിരുമ്പാങ്ങളാ? ആന എങ്ക അപ്പ വിരുമ്പിരിക്കാരെ? എന്നാ ഇവ അവരോട് അക്ക പയ്യനാ? നാ ഇവനെ കട്ടിക്കണുമാ. കർമ്മ കർമ്മ, അതാ ഓടി വന്നിട്ട്. ഓ, പാട്ട് പാടവാ, പാട്ട് കേക്കവാ, പാടം ചൊല്ലവാ, പറന്ന് ചേച്ചി. ആ തമിഴ്മാരുടെ കുഴി കാണണെങ്കിൽ വാ. ഈ പിള്ളേർ ഇതെങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ടാടി ഇത്ര ധൃതിയിൽ? തമിഴ് കെട്ടുകരയെന്ന് കുളിക്കുന്നു, ഞാനൊന്ന് കാണട്ടെ. നിക്കടി അവിടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യച്ച, ഇത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. അതെയോ? നീ അപ്പുറത്ത് തന്നെ ഇതൊക്കെയോ? ഇവിടെ ഫുള്ളാ. വാങ്ങടി, എന്നെ പോലെ നടൈ നടന്ന് കുഞ്ചോ വെള്ളം കോരി ഊത്ത്. അയ്യേ എന്നാ അയ്യേ പൊടി, നീ എന്നാ പാക്കറ? പുതു തേച്ചൂട്. എനിക്ക് എനിക്ക് എന്നാ കുടി തേച്ചൂട്. തമിഴ് വർഗീയ അലവലാദികളാ. ഓയ് എല്ലാരും അപ്പടിയില്ല, ഇവ മറ്റുന്ന പൊറുക്കി. ചേച്ചി നന്നായിട്ട് തേക്ക്, വെള്ളം കാണാത്ത നാട്ടിൽ കിടന്നതാ. എന്താ എല്ലാരും ഓട്ടവും ബഹളവും? ആ വൃത്തികേട് കണ്ടില്ലേ എവിടെ? അയ്യേ എന്താ അയ്യേ,
കുളിയാ, കുളിക്കുന്ന വൃത്തിയാടാന്നോ? അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികളാ കുളിപ്പിക്കുന്ന, ചെല്ലടാ ചെന്നവന്റെ ചെപ്പ കുട്ടിക്കണ്ട് കൂടെ. അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. ഏങ്ക യാരും കുളിക്ക മാട്ടീങ്കളാ? അണ്ടവരിട്ടുണ്ട് കുളിക്കില്ല. അപ്പടിന്നാ ഇത് ഊരണമാ? കണ്ണയ്യ എല്ലാവരും കാണുന്നു. എന്താ കണ്ണയ്യ എന്തോ നടി നോക്കിയിരിക്കുന്ന, കേറി പൊടിയാത്തേക്ക്. எங்க கிராமத்துல இப்படிதான் ஆம்பளை குளிப்போம். வீட்டுல இருக்கிற பொம்பளை பிள்ளைங்க வந்து முதுகு தேய்ப்பாங்க. இதுல என்ன தப்பு? அங்கே ஞங்கட நாட்டுல குளிச்சாலே ஆம்பிள்ளை குனிச்சு கருத்தி முதுகு தேய்த்து இடிக்கும். ஞங்கட நாட்டுல ஈ குளி ஷக்கீல படத்திலே காணும். இன்னும் குளிச்சு முடியல. இனியுள்ள குளி பாத்ரூமினகத்து. இப்ப தானே அது குளமாயி. அப்படியா குளம் இருக்கா? எங்க குளம் அல்ல, ஈ குளம். இனி குளத்தி குளிக்காத குழப்பம் நாட்டுக்கார கூடி காணிக்கிட்டு விடுறா டே. வழி வழி என்னடா குட்டு, எல்லாரும் கியூல நின்னு பாக்குறாங்க. ஐயே வழி வழி நிக்கடா அவடே. அவனோட அகத்து போகாம பாரு கண்ணையா, புள்ள போங்கய்யா. எந்தன பங்களை நிக்கா பண்ண? அவனை தலைதோர்த்தி கொடுக்கண்டே. கேஷு நீ மிண்டி போயிருது. குட்டா, ஈ வீட்டில் முதிர்ந்த குட்டிகளும் ஸ்திரீகளும் உள்ளதல்லே, அயளை லாட்ஜில் எங்கானும் தாமசிப்பிச்சுடே. ஹோமிலி ஃபுட் அயள் கழிக்கும். அதுகொண்டா? அது மாத்திரமல்லோ, குளிப்பிக்கா 17 கடந்த ரெண்டு பெண்குட்டிகளும் வேணும். இங்கே உள்ளவரை வீட்டு நிறுத்தருது, மோசவா பரஞ்சு விடு. ஏய் പറഞ്ഞു വിട്ട നമ്മുടെയൊക്കെ തല ഈ മുറ്റത്ത് കിടന്ന് ഉരുളും. കൂട്ടത്തിലൊരു കാലും. പണ്ട് അവലി കച്ചവടക്കാരൻ ഒരെണ്ണത്തിനെ കൊണ്ടുപോയുള്ളൂ, ഇവൻ തൂത്ത് പറക്കുന്നാ തോന്നുന്നത്. ഇനി ഏതവളാണാവോ ഒളിച്ചോടാൻ പോണത്. ഞാൻ എന്തായാലും പോകൂല, എനിക്ക് തമിഴ് തീരെ വശമില്ല. അല്ലെങ്കിൽ പോവുമായിരുന്നു? എന്നെ സൂക്ഷിക്കാനേ എനിക്കറിയാം. നിന്നെ ഞാൻ സൂക്ഷിച്ചോളാം, നീ എന്റെ മക്കളെ സൂക്ഷിച്ചോണ്ടാ മതി. നീയോ സരസു? ഇന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പോണെന്നാണോ? ഇനി നിങ്ങൾ ആരും ഇതേ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട. കണ്ണ ഇനി കുളിക്കുകയില്ല, അണ്ട വരട്ട് നടക്കൂല. അതെ, എങ്ങോട്ടേക്കാടാ രാവിലെ പൗഡർ ഒക്കെ തേച്ച്? പാറൂടെ പാക്ക് പാത്തിട്ട് ഉടക്കിട്ട് പിടിച്ചിരിക്കാന്ന് കേക്ക് പോറേ. എനക്ക് ഒന്നെ പിടിക്കലേന്ന് സൊന്ന കൊണ്ടുകെട്ട ജീപ്പിൽ തൂക്കി പോട്ട് പോയിടുവേ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ടനെ ലവ് ഒന്നും അറിയില്ലടേ പാവം. അതെ, ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടൊന്നും പെമ്പിള്ളേര് വീഴില്ല. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിക്കണതേ ഇത്തിരി പഞ്ചാര ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിട്ടാ. എന്റെ പാത പിന്തുടർന്നില്ലെങ്കിലേ മോൻ വന്ന വഴി വാവിൽ പെട്ടിക്ക് തിരിച്ചു പോകേണ്ടി വരും. ആദ്യം പെണ്ണിന്റെ മനസ്സ് പിടിക്കണം. എവിടെ പിടിക്കണമെന്ന? മനസ്സ്, മനസ്സ് പിടിച്ചെടുക്കണമെന്ന്. കണ്ണയ്യ കം ഓൺ, പാട്ട് പാടാൻ അറിയാമോ? തെരിയുമേ. എന്നെ കണ്ട് മയങ്ങാതെ പെൺകൾ ഉണ്ടോ? താൻ ഈ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആ ഒരു പ്രാവശ്യം. അതാ കാര്യം, അതവൾ കേട്ടിട്ടുണ്ടാവും. ജീവിതം വെറുത്തു പോവില്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മുഹമ്മദ് റാഫി, യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, മനു. അതെ, മനു. മനു എന്ന പാട്ടുകാരന്റെ ശബ്ദത്തിൽ കണ്ണൊന്ന് പാടി നോക്കിയേ. സൂപ്പറാ ഇരുന്നു, രൊമ്പ സുഖമാ ഇരുന്നു. യാർ പറഞ്ഞത് എനിക്ക് പാടെ തരിയാതെ. സ്വപ്നത്തിൽ എന്ത് ചെയ്യാൻ, ഏത് മരം അണ്ടനും പറ്റും. കേശവമാനെ തന്നെ നോക്ക്, ഐശ്വര്യറായി കെട്ടി പിടിച്ച് പാട്ട് പാടുന്നതായിട്ട് സ്വപ്നം കാണാം, പക്ഷെ ലൈഫിൽ നടക്കുവോ? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നോളാ, കൂട്ടത്തെ എനിക്കിട്ട് താങ്ങരുത്. ഇവനിതെന്ത് പറ്റി? ഏ കുട്ടു, കനവിൽ കൂടെ എനക്കും അവൾക്ക് കൊഞ്ച് ഡിസ്റ്റൻസ് ഇരുന്നിട്ടിരിക്കേ, പിന്നെ എങ്ങനെ എന്റെ ലവ് വർക്ക്ഔട്ട് ആവും? ഈ പ്രേമം എന്ന് പറയുന്നതിനെ കുറിച്ച് നിനക്കൊരു മണ്ണാം കട്ട അറിഞ്ഞൂടാ. നോക്ക്, നമ്മൾ രണ്ടടി മുമ്പോട്ട് വെക്കുമ്പോ അവള് മാര് നാലടി പുറകോട്ട് പോകും, പിന്നെ നമ്മൾ രണ്ടടി മുമ്പോട്ട് വരണം, അപ്പൊ അവള് മാര് പിന്നെ രണ്ടടി പിന്നോട്ടേക്ക് പോകും. പിന്നീട് നമ്മൾ ഒരു വലിയ ഗ്യാപ്പ് കൊടുക്കും, അപ്പോൾ അവരിൽ ഒരു നിരാശാബോധം വളരും, അപ്പൊ അവര് രണ്ടടി കൂടി മുമ്പോട്ടേക്ക് വരും. കാരണം കുട്ടിക്ക് രണ്ടടി തരാനാ? അല്ല, പ്രേമിക്കാൻ. പിന്നെ നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും വിടില്ല, അവരുടെ കണ്ണുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ദുഷ്ടനാ നീ, ഇതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നിനക്ക് എന്നോട് പറഞ്ഞുതരായിരുന്നില്ലേ? എടാ കണ്ണേ, ഇനി നീ പാറുവിനെ കാണുമ്പോ ഈ ഗൗരവൊക്കെ കളഞ്ഞ് വളരെ സ്വീറ്റ് ആയിട്ട് പിയാറു എന്ന് വിളിക്കണം. പിയാറു, കറക്റ്റ്. പിന്നെ പ്രേംനസീറിനെ പോലെ നല്ല മനോഹരമായൊരു ചിരി, ഒന്ന് ചിരിക്കൂ. ഈ രൂപത്തെ നീ ശബ്ദേ വരൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ വർണ്ണിച്ച് പൊക്കി പൊക്കി സംസാരിക്കണം, അതൊക്കെ ഏത് പെണ്ണിന് ഇഷ്ട? മതി മതി മതി, എനക്ക് എല്ലാം മനസ്സിലായി. ഈ ആക്രാന്തമാണ് കുഴപ്പം, കുറച്ചൊക്കെ കൺട്രോൾ വേണം. അയ്യോ പാറു, പാത്ത എല്ലാ കൺട്രോളും പോയിടുമേ. ഈ ഫോട്ടോ കയ്യിൽ വെച്ചോ, കൺട്രോൾ പോകുമ്പോ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാ മതി. ഏത് ഫോട്ടോയാ നീ എടുത്തു കൊടുത്തത്? ശ്രീകൃഷ്ണന്റെ. ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഭഗവാന്റെ പടമാണല്ലോ നീ കൊടുത്തത്. പുള്ളിക്കാരന് തന്നെ ഭാര്യമാര് 16,800.
കരയിലെ ഇപ്പ പാല് തരാം കേട്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിന. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. സോറി.